ഫ്രണ്ട്സ്, കീമിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. കീം 2024-25 അക്കാഡമിക് ഇയറിലേക്കുള്ള ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഒഴിവുള്ള വേക്കൻസി സീറ്റുകളിലേക്ക് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് ത്രൂ അലോട്ട്മെന്റ് ഇപ്പം നടത്തുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച് കേരള സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സ്ട്രേ വേക്കൻസി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ടൈം വരുന്നത് 6/11/2024 രാത്രി 11:59 PM വരെ ആയിരിക്കും. നമുക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം അനുവദിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ 29/10/2024 നോട്ടിഫിക്കേഷൻ പ്രകാരം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കും ആയുഷ് കോഴ്സുകൾക്കുള്ള ഓപ്ഷനുകളും രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ തന്നെ പുതുക്കിയ കേരള സ്റ്റേറ്റ് മെറിറ്റ് ലിസ്റ്റ് ലാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രമേ അലോട്ട്മെന്റ്സിനായി പരിഗണിക്കുകയുള്ളൂ. ഓൺലൈൻ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അവരുടെ ഹോം പേജിൽ പ്രവേശിച്ച് സ്ട്രേ വേക്കൻസി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന മെനു ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതായിട്ടാണ്. കൂടാതെ തന്നെ സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് പ്രക്രിയയിൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകളും ഈ ഘട്ടത്തിൽ തന്നെ നികത്തപ്പെടുന്നതിനാൽ താല്പര്യമുള്ള എല്ലാ കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും ഓപ്ഷൻ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ചാൽ പ്രവേശനം നേടും എന്നുറപ്പുള്ള കോളേജുകളിലും കോഴ്സുകളിലേക്കും മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് അവർ എടുത്തും കൂടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രേ വേക്കൻസി ഫില്ലിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. ഫസ്റ്റ് അവർ പറയുന്നത് 3-ാം ഘട്ട അലോട്ട്മെന്റിനെ തുടർന്ന് കോളേജുകളിൽ പ്രവേശനം നേടിയവർക്ക് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 2-ാമതായിട്ട് അവർ പറയുന്നത് 3-ാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാത്തവർക്ക് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതും അല്ല. അപ്പോൾ 2 കൂട്ടർക്കാണ് ഈ ഒരു സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ അർഹതയില്ലാത്തത്. 3-ാം ഘട്ട അലോട്ട്മെന്റിനെ തുടർന്ന് കോളേജിൽ പ്രവേശനം നേടിയവർക്കും പറ്റത്തില്ല. 3-ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷം അലോട്ട്മെന്റ് ലഭിച്ചിട്ട് കോളേജ് ജോയിൻ ചെയ്യാത്തവർക്കും പറ്റത്തില്ല. പക്ഷേ 2 കോളേജുകളിൽ അലോട്ട്മെന്റിൽ 3-ാം ഘട്ട അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാനുള്ള ഒരു അനുവാദം തന്നിട്ടുണ്ട്. അതായത് 1 പടിയാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജും ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജും എന്നിവിടങ്ങളിലെ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് 3-ാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അവർ പറയുന്നത് Phase 1, Phase 2, Phase 3 ഈ 3 അലോട്ട്മെന്റ് ഘട്ടങ്ങളിലും അലോട്ട്മെന്റ് ലഭിക്കുകയും ഇപ്പോഴും പ്രവേശനത്തിൽ തുടരുന്നതുമായവർക്ക് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. എന്നിരുന്നാലും അവർക്ക് വിദ്യാർത്ഥികൾക്ക് വെറ്റിനറി സയൻസ്, അനിമൽ ഹസ്ബൻഡറി കോഴ്സുകൾക്ക് മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 2/11/2024 AACCC നൽകിയ ഇനലിജിബിൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. കൂടാതെ തന്നെ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിലൂടെ ലഭിക്കുന്ന സീറ്റുകളിൽ പിന്നീട് യാതൊരു കാരണവശാലും മാറ്റം അനുവദിക്കുന്നതുമല്ല. ഗൈഡ് ലൈൻസ് ആയിട്ട് അവർ പറയുന്നത് ഇത്രയും ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രജിസ്ട്രേഷൻ ഫീസിന്റെ ഡീറ്റെയിൽസ് ആണ്. സോ രജിസ്ട്രേഷൻ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന പ്രകാരം ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന പ്രകാരമുള്ള രജിസ്ട്രേഷൻ ഫീസ് ബാധകമായിരിക്കും. രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായി പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് 1 അവർ പറയുന്നത് സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ അല്ലെങ്കിൽ ആയുഷ് കോഴ്സുകളിലേക്ക് മാത്രം ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളിൽ രജിസ്ട്രേഷൻ ഫീസായി 5,000 രൂപയാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. 2nd 1 എന്ന് പറയുന്നത് SC/ST/OEC ഫിഷർമെൻ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ശ്രീചിത്ര ഹോം, ജുവനൈൻ ഹോം, നിർഭയ ഹോം എന്നിവയിലെ വിദ്യാർത്ഥികളും 500 രൂപ രജിസ്ട്രേഷൻ ഫീസായി പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടച്ചാൽ മതിയാകും. നെക്സ്റ്റ് അവർ പറയുന്നത് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി ലോഗിൻ ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന സ്ട്രേ വേക്കൻസി രജിസ്ട്രേഷൻ പേജിൽ വിദ്യാർത്ഥികൾ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് അവരവർക്ക് ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കപ്പെടുന്നതാണ്. സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ ബാധകമായ രജിസ്ട്രേഷൻ ഫീസ് ഒടുക്കിയതിനു ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാവുകയുള്ളൂ. ഒരിക്കൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷൻ ഫീസിൽ ഒരു തരത്തിലുള്ള മാറ്റവും അനുവദിക്കുന്നതല്ല.
ആയതിനാൽ രജിസ്ട്രേഷൻ ഫീസ് നിശ്ചയിക്കുന്നതിനായി നിങ്ങൾ വിവരങ്ങൾ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ മാത്രം നൽകാനായിട്ട് ഫ്രീ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുക അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സുകളുടെ ഫീസിനത്തിൽ വകയിരുത്തുന്നതാണ്. സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിലൂടെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഫീസ് ഈ ഒരു മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ അവസാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും തിരികെ നൽകുന്നത്. സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിലൂടെ അലോട്ട്മെന്റ് ലഭിച്ച ശേഷം നിശ്ചിത തീയതിക്കുള്ളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെയും സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിലൂടെയോ മുൻ അലോട്ട്മെന്റുകളിലൂടെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ വിടുതൽ വാങ്ങുന്ന വിദ്യാർത്ഥികളുടെയും അവരവർക്ക് ബാധകമായ രജിസ്ട്രേഷൻ ഫീ പെനാൽറ്റി ആയി കണക്കാക്കുന്നതായും തിരികെ തരുന്നതുമല്ല. ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ടസ് ക്ലോസ് പ്രകാരം പിഴ ഈടാക്കുന്നതുമാണ്. അലോട്ട്മെന്റ് ലഭിച്ചാൽ പ്രവേശം നേടുകയും പഠനം തുടരുകയും എന്ന് ഉറപ്പുള്ള കോളേജുകളിലേക്ക് കോഴ്സുകളിലേക്ക് മാത്രം ഓപ്ഷൻ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫീസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അപ്ഡേറ്റുകളാണ്. ഇപ്പം ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള വിവിധ കോളേജുകളിലെ ഫീസ് നിരക്ക് വെബ്സൈറ്റിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 2024-25 അക്കാഡമിക് ഇയറിലേക്കുള്ള മേൽപ്പറഞ്ഞ കോഴ്സുകളിലേക്കുള്ള ഫീസ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മേൽപ്പറഞ്ഞ കോഴ്സുകളിലേക്ക് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2023-24 അക്കാഡമിക് ഇയറിലെ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷെ പിന്നീട് സൂപ്പർവൈസറി കമ്മിറ്റിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പിന്നീട് നിശ്ചയിക്കപ്പെടുന്ന ഫീസ് 2024-25 അക്കാഡമിക് ഇയറിൽ നിശ്ചയിക്കപ്പെടുന്ന ഫീസിനകത്ത് നിങ്ങൾക്ക് അധിക തുക അടക്കേണ്ടി വന്നാൽ പിന്നീട് നിങ്ങൾ അത് അടക്കേണ്ടതായിരിക്കും. അലോട്ട്മെന്റ് ലഭിക്കുന്ന SC ST OBC ഫിഷർമൻ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രീചിത്ര ഹോം, ജുബനൈൽ ഹോം, നിർഭയ ഹോം എന്നിവയിലെ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ സമയത്ത് ട്യൂഷൻ ഫീസ് അടക്കേണ്ടതായിട്ടില്ല. എന്നാൽ മേൽപ്പറഞ്ഞ വിദ്യാർത്ഥികൾ സ്വാശ്രയ കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റ് ലഭിക്കുന്ന പക്ഷം ഫീസ് ഇളവിന് അർഹരായി തീരുന്നതുമല്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അലോട്ട്മെന്റ് ഷെഡ്യൂൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. 2/11/2024 മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ടൈം അനുവദിച്ചിട്ടുണ്ട്. അന്ന് മുതലാണ് നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. 6/11/2024 11:59 PM വരെ ആയിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള അവസാന തീയതി വരുന്നത്. 7/11/2024 താൽക്കാലിക പ്രൊവിഷണൽ അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. 8/11/2024 ഫൈനൽ അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. 9/11/2024 മുതൽ 12/11/2024 4 വരെ ആയിരിക്കും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ടൈം അനുവദിച്ചിരിക്കുന്നത്. 12/11/2024 5 പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ OMS മുഖേന അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെന്റിന് ശേഷം ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ ഒഴിവുകൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവ രണ്ടാംഘട്ട സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിലൂടെ നികത്തുന്നതായിരിക്കും. സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റ് ലഭിച്ച ശേഷം പ്രവേശനം നേടാതിരിക്കുകയോ പ്രവേശനം നേടിയ ശേഷം സീറ്റ് വെക്കേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളെ രണ്ടാംഘട്ട സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്നതുമല്ല. പ്രവേശനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണുള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഡോക്യുമെന്റ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉള്ളവർ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ക്ലാരിഫിക്കേഷൻ കിട്ടിക്കോളും. അതുകൂടാതെ വിക എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാതെ തന്നെ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.